2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം പ്രശസ്തമായ ഒരു ഗാനമുണ്ട്, കരളുറപ്പുള്ള കേരളം എന്ന് പറഞ്ഞ്. ആ ഗാനത്തിന്റെ സംഗീത സംവിധായകനും ഗായകനും ഒക്കെ ആയിട്ടുള്ള ഇഷാൻ ദേവാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓക്കെ, ഒരു പാട്ടോട് കൂടെ തന്നെ തുടങ്ങാം അല്ലേ? ആ ഉറപ്പായിട്ടും. ഞാൻ ഇപ്പൊ ഈ കരളുറപ്പുള്ള കേരളം എന്ന് പറയുമ്പോ അങ്ങനെ പറയുമ്പോഴായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ അറിയുന്നത്. അതാ ഞാൻ ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ അരികിലൊന്നു വന്നാൽ വന്നു വേറൊത്തെയൊന്നു നിന്നാൽ നിറയുമായിരുന്നു എൻ്റെ ഹൃദയ പാനപാത്രം എന്തിനെന്നോ ഏതിനെന്നോ അറിയുകില്ലയേ നൊമ്പരങ്ങൾ വെമ്പലുകൾ പിടയുമോർമകൾ ഒന്നൊന്നുള്ളി നോക്കി ഞാൻ കിനാവിലോ കരിരാവിലല്ല ഞാൻ നിലാവിലോ വളരുമിക്കാരണിഞ്ഞ രാവതിൽ മിന്നലായി പോരുമോ എന്നുയിരിൽ മഞ്ഞു നീരായി കുളിരു പെയ്യുമോ ഇനി വരുമൻ കുടിയിൽ വാതിലെല്ലാം ഞാൻ തുറന്നിട. അടിപൊളി, ഏറ്റവും ലേറ്റസ്റ്റ് പാട്ടാണ്. ലേറ്റസ്റ്റ് പാട്ടാണ് നമ്മുടെ പുലിമടയില്. അതെ, പുലിമടയാണ് ഏറ്റവും പുതിയ വിശേഷം. അതിലെ ഗാനങ്ങളാണ് എങ്ങനെയുണ്ട്, പ്രേക്ഷകരുടെ പ്രതികരണങ്ങളൊക്കെ? ഉറപ്പായിട്ടും കുറെ നാളിന് ശേഷമാണ് ഞാൻ മലയാളത്തിൽ ഒരു പടം ചെയ്യുന്നത്. അപ്പം ഈ കഴിഞ്ഞ 5-6 ഇയേഴ്സ് ചെന്നൈയിലായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മുടെ സ്വന്തം മലയാളത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എപ്പോഴും സന്തോഷം ഇരട്ടിയാണല്ലോ. അപ്പം ബാക്ക് ടു ഹോം എന്നുള്ള ലെവലിൽ ഈ പടം ഭയങ്കര ഒരു എന്താ പറയുക ഒരു, പിന്നെ ഞാൻ കുറേ നാളുകളായിട്ട് നമ്മുടെ ഒരു മലയാളം ഇൻഡസ്ട്രി മാറിയതിന് ശേഷം ഒരു 17-20 ഒരു പടം ഇറങ്ങിയിരുന്നു, ഒറിയടി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഒരു പടമായിരുന്നു, അടികപ്പേരെ കൂട്ടമണി, അതിൻ്റെ ഡയറക്ടറുടെ പടമായിരുന്നു. അത് നന്നായി പോയില്ല. അപ്പം അതിനുശേഷം വരുന്ന ജോജി ചേട്ടൻ്റെ ഒരു വളരെ എന്താ പറയുക ഏറ്റവും നല്ല ടീം, ഈ എന്താ പറയുക ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഡിമാൻഡുള്ളൊരു നായകൻ. അപ്പോൾ ആ തരത്തിൽ എനിക്കൊരു എന്താ പറയുക തിരിച്ചൊരു ഇങ്ങനെ ഒരു വർക്കിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കും. എങ്ങനെയാണ് ജോജി ചേട്ടനായിട്ടുള്ള ഒരു ജോജി ചേട്ടൻ നല്ല ഫ്രണ്ട്സാണ് ഞങ്ങൾ. ആക്ച്വലി എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഫാനാണെന്ന് പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എൻ്റെ പാട്ടുകളെ ഞാൻ കേൾക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള ലെവൽ. അതെ, അങ്ങനെ സാധാരണത്വമുള്ള ഒരു നായകനാണ് ആക്ച്വലി ജോജി ചേട്ടൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി. അതിനുശേഷം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ദിവസം എടുത്ത് ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് കൂടണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൂടാം. പിന്നെ സാധാരണ ഈ സിനിമക്കാർ പറയില്ല ഇങ്ങനെ കൂടണ്ടേ എന്ന് ചോദിച്ചിട്ട് പിന്നെ അത് വഴി അങ്ങ് പോകും. പക്ഷെ ചോദിച്ചിട്ട് ഞാൻ വേർഡ് കീപ്പ് ചെയ്തു. ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മുടെ ഇതാണ് എൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് അത് കമ്പോസ് ചെയ്തു, അത് ഓക്കെ ആയി. അങ്ങനെ ശരിക്കും ആ ഒരു സൗഹൃദത്തിൽ നിന്നാണ് ഈ പടം വന്നത്. എനിക്ക് തോന്നുന്നു സിനിമ മുഴുവനായി കാണിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഒരു സോങ്സ് ചെയ്തു തുടങ്ങിയത്. അല്ലാതെ പ്രീവിയസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പടത്തിന്റെ ഒരു പ്രത്യേകത ആക്ച്വലി ഈ പാട്ട് ഈ പടത്തിലെ പാട്ട് വേണ്ട അങ്ങനത്തെ ഒരു പ്ലോട്ടിലാണ് ഈ കഥ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി ചെയ്തു വെച്ചിരുന്ന ഒരുപാട് സീക്വൻസസ് ഉണ്ട്. ആ സീക്വൻസസ് ആക്ച്വലി നമ്മൾ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്താൽ തന്നെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ബോറടിക്കും. അത് ഭയങ്കര ഇപ്പം 1.5 ആണ് ആ പടത്തിൻ്റെ ലെങ്ത്. ഈ പറഞ്ഞ സീക്വൻസ് ആയിട്ട് ആദ്യത്തെ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതൊരു 2.5-3 മണിക്കൂറൊക്കെ പോകും ആ പടം. അപ്പോൾ അവർ ചെയ്ത് ആ ഡയറക്ടറും ജോജോണിനൊക്കെ എടുത്ത ഒരു ട്രിക്കാണ് ആക്ച്വലി ഈ സോങ്സ്. ബിക്കോസ് ഒരു 3 മിനിറ്റുള്ള സോങ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ആ സിറ്റുവേഷനിൽ ലിറിക്സ് വരും. ആ ലിറിക്സ് വെച്ചിട്ട് നമുക്ക് പറയേണ്ട കാര്യം പറയാം, അറ്റ് ദ സെയിം ടൈം ആ കൾച്ചർ എന്താണെന്നുള്ളത് മ്യൂസിക്കിലൂടെ കാണിക്കാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ആ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചടപ്പില്ല, ഒരു സോങ് ആയിട്ട് അത് ഫീൽ ചെയ്യും. സോ ആ സീക്വൻസ് കണ്ടറിയാം. ആ പാട്ട് പാട്ടിനകത്ത് വിഷ്വൽസ് ആണ് ജോജി ചേട്ടൻ വരുന്നു, അവര് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ വരുന്നു, അങ്ങനെയുള്ള കഥ പറഞ്ഞു പോവുകയാണ്. കഥ പറഞ്ഞു പോകുന്നതിന്റെ ഇടയ്ക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്, ആക്ച്വലി സോങ്സ് അല്ല, സോങ് ആണ്. ബട്ട് ആശയങ്ങള് ആൾക്കാരോട് സംവദിക്കുന്ന വരികളും ആ സിറ്റുവേഷൻ അവിടുത്തെ ആ കൾച്ചർ അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയൊരു മ്യൂസിക്കിന് അങ്ങനെയാണ് അത്. ഇപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു പറയും ഒരു ജോജിനൊരു പ്രണയം വന്നു അപ്പം അയാൾക്ക് തോന്നുന്ന മനസ്സിലൊരു പാട്ട് ചെയ്യാൻ പറയും, അപ്പം നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് സിറ്റുവേഷൻസ് കിട്ടാറ്. പക്ഷെ ഇത് നേരെ തിരിച്ചായിരുന്നു, ഇങ്ങനെ ഒരു ഇത് തൊട്ട് ഇതുവരെ ഇതാണ് സീക്വൻസ്, അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പം ഞാനൊരു 6 മിനിറ്റുള്ളൊരു പാട്ട് ചെയ്തു അലകളിൽ എന്ന് തുടങ്ങിയിട്ട് അതിനകത്ത് നീലവാനിൽ അന്തിവയിൽ 3 ഭാഗങ്ങളിലായിട്ട് അതിനെ കട്ട് ചെയ്തതിന് ശേഷം 6 മിനിറ്റ് ആ സോങ്, ഒരിക്കലും 6 മിനിറ്റായിട്ട് സോങ്ങൊക്കെ ഇപ്പോഴും വിടാൻ പറ്റില്ല നമുക്കിപ്പോഴും, ആൾക്കാർ കേൾക്കില്ല. 3 ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ 3 പ്ലേസ്മെൻറ്റിലാക്കിയിട്ട്
ആ സീക്വൻസുകൾ പടത്തിന് വേണ്ടിയിട്ട് ഒരുക്കി. ഒരു ആദ്യത്തെ ഒരു 20 മിനിറ്റ്സിനകത്ത് തന്നെ ഈ 3 കട്ടുകളും വരും പടത്തിൻ്റെ. ഫസ്റ്റ് ഹാഫിൽ 3 പാട്ടും കഴിഞ്ഞു പോകും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ ശരിക്കും നീഡ്ഫുൾ ആയിട്ടുള്ള ഇതാണ് ശരിക്കും വേണ്ടത്. എന്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തത്. റിവ്യൂസിലേ കണ്ടു ഈ പാട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. അതുണ്ട്. അപ്പൊ അത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഈ പ്രത്യേകിച്ച് രമ്യ ഒരു പടം കാണുകയാണെങ്കിൽ ഇത് ആ സിറ്റുവേഷന് വേണ്ടി ചെയ്ത പാട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിക്കും. എന്നിട്ട് അതിന് വേണ്ടിട്ട് പാട്ട് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ട്രഡീഷണൽ വേ. അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും രമ്യം പറയും അതിന് പാട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ തിരിച്ച് സിനിമയുടെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ, സംവിധായകൻ്റെ ഡിസ്കഷനകത്ത് നിന്നുണ്ടായ സോങ് ആണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പുതുമയുള്ളതായിട്ട് എനിക്ക് ഇപ്പോൾ തിരിച്ചിത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് കണക്ട്. ചേട്ടനെ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ ചിന്താമണി കൊലക്കേസിലൊക്കെ ആ ഒരു അസതോമാ ഒരു സാധനം, അതുപോലെ ഫോർ ദ പീപ്പിളിലെ ലജ്ജാവതിയിൽ ജാസി ഗിഫ്റ്റിന്റെ കൂടെ ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞങ്ങളെ ഒരിക്കലും എനിക്ക് കോളേജ് കാലഘട്ടം എനിക്ക് തോന്നുന്നു എന്റെ 18-19 വയസ്സുള്ള സമയത്താണ് ഈ ലജ്ജാവതിയുടെ ഹമ്മിങ് ഒക്കെ പാടുന്നത്. അപ്പൊ അന്ന് മ്യൂസിക്കിലോട്ട് വരുന്ന കാലഘട്ടമാണ് ഞങ്ങള് പഠിക്കുന്നത്. മ്യൂസിക്കിലേക്ക് വരുന്നത്, അതെ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ബാലഭാസ്കർ എന്ന് പറഞ്ഞ ആള് അവിടെ പഠിക്കുക. എന്റെ സീനിയറായിട്ട് ജാസി ഗിഫ്റ്റ് സീനിയറാണ്, തരികട സാബു എന്ന് പറഞ്ഞു. ഭയങ്കര ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിൽ ഏറ്റവും ജൂനിയർ ഞാനായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മ്യൂസിക്കിലോട്ട് തന്നെ ഞാൻ ഓൾറെഡി മ്യൂസിക്ക് എന്റെ അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്. 3 വയസ്സോട്ട് ഞാൻ പാട്ട് പഠിക്കുന്ന ആളാണ്. ബട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഈ മ്യൂസിക്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മ്യൂസിക് എങ്ങനെയാണ്, അതിൻ്റെ ഇൻ്റർനാഷണൽ പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ പഠിക്കണം, ഇതൊക്കെ ശരിക്കും എന്നെ വെസ്റ്റേൺ പാട്ടുകൾ കേൾപ്പിക്കുന്ന ജാസി ഗിഫ്റ്റാണ്. ജാസി അങ്ങനെയാണ് കുറേ കാസറ്റ്സ് തരും. ഞാൻ വീട്ടിൽ അരുവിക്കലെ വീട്ടിൽ പോയിട്ട് കുറേ കാസറ്റ്സ് നമ്മൾ കോപ്പി ചെയ്ത് വാങ്ങിക്കും. അന്ന് കാസറ്റ് ആണല്ലോ. ഓക്കെ. ബാലുണ്ണം വീട്ടിൽ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോയി അവിടെ എടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പച്ചവെള്ളം തരാതെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും, അത് പറയണം, എടുത്തു പറയണം. ഓക്കെ. എന്നിട്ട് ഗസൽസ് കേൾപ്പിക്കും, എൽ സുബ്രഹ്മണ്യം, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബാലുണ്ണനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എന്ത് പറയാനും നമുക്ക് ഇങ്ങനെയുള്ള സീനിയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ മ്യൂസിക്കിലോട്ട് വരാനും ഇങ്ങനെയുള്ള വർക്കുകളിലൊക്കെ ജോയിൻ ചെയ്യും. അവരുടെ വർക്കാണ് ഫോർ ദ പീപ്പിൾ, ഒബിയസ്ലി ഞാനവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചുമാട എന്ന് പറയുമ്പോൾ ഞാനാണ് എൻ്റെ ട്രാക്ക് പാടുന്നത്, ലജ്ജാവതിയുടെ ആദ്യത്തെ ട്രാക്ക്. ആ ട്രാക്ക് പാടുമ്പോൾ തന്നെ ഒരു ഹമ്മിങ് പാടിയിട്ടു, അത് ഡയറക്ടർ കേട്ട് ഓക്കെ പറഞ്ഞതിന് ശേഷം ജാസി പാടുമ്പോൾ ആ ഹമ്മിങ് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു ഫ്യൂഷൻ പോലെ ഇപ്പോൾ എല്ലാവരും അത് റീൽസിലൊക്കെ ഇടുന്നതാണ്. ഇപ്പോൾ ആ ഹമ്മിങ് കഴിഞ്ഞോടനെ വാച്ച് അത് കഴിഞ്ഞ് അത് ഈ ഹമ്മിങ് വരുന്നത് ഭയങ്കര ഫ്യൂഷനാണ്. അതൊരു 2004 ആ കാലഘട്ടത്തിൽ നിന്ന് ഇത് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ഭയങ്കര ഇപ്പോഴത്തെ ഇപ്പം ഇപ്പോഴുള്ള മ്യൂസിഷ്യൻസ് ഉണ്ടല്ലോ, അവർ പാഷനായിട്ടായിട്ട് ഇത് പഠിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും ആ കാലഘട്ടത്തിൽ. പക്ഷെ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന മാധ്യമങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ഒരു സിനിമയായിട്ട് വരുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ് ചെയ്താ ലജ്ജാവതി. ഇത്തരത്തിലൊരു മ്യൂസീഷ്യൻ ആയിട്ട് തന്നെ വരണം, അങ്ങനെ ഒരു കരിയർ തന്നെയാണോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു മ്യൂസീഷ്യനായിട്ടില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ഒരു മ്യൂസീഷ്യൻ ആയില്ലായിരുന്നെങ്കിൽ ഞാൻ വളരെ കോമഡി ആയിട്ട് എന്റെ ഫ്രണ്ട്സ് എടുത്ത് പറയും, എന്താ പറയുക, സാധാരണ ഒരു പണി ചെയ്യാൻ പോലും അറിഞ്ഞുകൊള്ളാത്ത ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞ ഞാൻ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം വെച്ചിട്ട് ഞാനൊരു ഓട്ടോക്കാരനായേനെ. ഉറപ്പായിട്ട് രണ്ട് രീതിയിലാണ് ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ കഥ പറയാം, ആ ഓട്ടോക്കാരന്റെ കഥ പറയാം. എങ്കിലും ഞാനൊരു LDC ആയേനെ, ഒരു സാധാരണ ഒരു ക്ലറിക്കൽ ജോബോ. അപ്പൊ ഞാൻ അത്യാവശ്യം ഭീകരനായിരുന്നു പഠിക്കാൻ. അല്ല, ഭീകരനൊന്നുമല്ല, ഒരു ആവറേജ് പ്ലസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ഒരു സാറുണ്ട്, അജി സാറ്. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചുപോയി ആ സമയത്ത്, ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ എന്ന സമയത്ത്. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ സാറ് ചോദിച്ചൊരു പരിതാപപ്പെട്ടൊരു പയ്യൻ, അവനെങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തി പഠിപ്പിച്ച് എന്നെ ഡിഗ്രി എടുപ്പിച്ച്, ഞാൻ സോളജ് ആയിരുന്നു പഠിച്ച. നീ എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം, എൻ്റെ വീടിൻ്റെ ചുമതല നീ ഏറ്റെടുക്കണം, എൻ്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കണം, നീ ഒരു വീട് വെക്കണം, എൻ്റെ അച്ഛനെ നീ നോക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് നടയെ കൊണ്ട് നിർത്തിയിട്ട് ശരി ടാറ്റ പറഞ്ഞ അകത്തോട്ട് വിട്ടു. പിന്നെ സാർ എന്നെ കണ്ടിട്ടില്ല, പിന്നെ വഴിക്ക് വന്നിട്ടില്ല. അങ്ങനെയല്ല, അച്ഛനും സാറെല്ലാം കൂടെയാണ് വന്ന്. അപ്പം ഞാൻ മനസ്സിനകത്ത് ഈ ഗേറ്റ് തുറക്കുമല്ലോ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ, അറിയില്ല അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാം പണ്ട്, ഞാൻ എന്തായാലും പഠിച്ചൊരു LDC ആവും, ഒരു സത്യം 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 കുറച്ച് അകത്ത് കയറണം, അതാണ് സീന്. അത് പണ്ടത്തെ ഒരു അവസ്ഥ ആലോചിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ എന്താവുന്നൊരു ഡിലമ്മയിൽ നിൽക്കുന്ന സമയമാണത്. അകത്ത് കയറിക്കഴിഞ്ഞ് ഒരു മാസത്തിനകത്ത് തന്നെ ഗാനമേള അന്ന് കേരള യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തു, ടീം വേണം. അപ്പൊ ഞാൻ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സിംഗർ ഉണ്ടായിരുന്നു, അനൂപ് എന്നാണ് പേര്. അനൂപാണ് അവിടെ ഭയങ്കര എപ്പോഴും ലൈറ്റ് മ്യൂസിക്കിന് മിഞ്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കൺഫ്യൂഷൻ മെല്ലെ സിംഗറാണ് അനൂപ്. എന്നെ ഞാൻ തോപ്പിച്ചു പാടി ആ സമയത്ത്, ഫസ്റ്റ് എനിക്ക് കിട്ടി. അപ്പൊ ഒരു പയ്യൻ ഇങ്ങനെ സോളജിൽ ഒരു കൊച്ചു പയ്യനുണ്ട്, അവൻ നന്നായിട്ട് പാടും, അവനെ നമുക്ക് ടീമിലെടുക്കാന്ന് പറഞ്ഞിട്ട്
അങ്ങനെയാണ് ഞാൻ കൺഫ്യൂഷൻ ബാൻഡിനകത്ത് വരുന്നത്. ആ സിംഗർ ആയതിനു ശേഷം അവിടെ നിന്ന് ബാൻഡ് 3 വർഷം തുടച്ചായിട്ട് കേരള യൂണിവേഴ്സിറ്റി വിൻ ചെയ്യുന്നു. ആ ടീം ഒരു ബാൻഡായിട്ട് ഫോം ചെയ്യുന്നു, കേരളത്തിലെ ഫസ്റ്റ് ബോയ് ബാൻഡ് കൺഫ്യൂഷൻ 2000-ൽ. അതിൽ സിംഗർ ആവുന്നു. ഇതൊക്കെ ബാലഭാസ്കർ, ഞാനും ബാലഭാസ്കർ, അനൂപ്, പിന്നെ ഗിറ്റാർസ് വിനോദ്, ഡ്രമ്മർ ജസ്റ്റിൻ, വർഗീസ് ബേസ്, പിന്നെ ജെ കെ എൻ്റെ കൂടെ ഇപ്പോഴും വായിക്കുന്നുണ്ട് കീബോർഡ്സ്, ജെ കെ, പിന്നെ ശങ്കര സുബ്രഹ്മണ്യം, മൃദംഗം, അങ്ങനെയുള്ളൊരു നല്ല അടിപൊളി ടീമായിരുന്നു. ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള എനിക്ക് എൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ വളർച്ചയുടെ ഒരു ഹാഫ് ഞാൻ എപ്പോഴും കൺഫ്യൂഷൻ ബാൻഡിൽ കൊടുക്കും. ഈ ജനശ്രദ്ധ നേടി തുടങ്ങിയത് എപ്പോ തൊട്ടാണ്? അപ്പോ ശരിക്കും പറഞ്ഞാൽ തന്നെ നിങ്ങളിപ്പോ നമ്മുടെ ഈ സീനാരിയോയില് നമ്മൾ മൊത്തം ആൾക്കാരും ഒരു പാട്ട് പാടി ഇൻസ്റ്റയിൽ ഇട്ടിട്ട് ഇൻസ്റ്റയിൽ സ്റ്റാർ ആവുക, എത്ര ആർക്കും നിങ്ങൾക്ക് അറിയാം സിംഗേഴ്സില് ഇൻസ്റ്റയിൽ തന്നെ ഉണ്ടായ സ്റ്റാർസ് അല്ലേ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ. ഞാനും ആക്ച്വലി എന്നെ ആൾക്കാർ ശ്രദ്ധിക്കണത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്. ആ ചേട്ടൻ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആക്ച്വലി ഞങ്ങൾ ഈ 2000-ൽ ആൽബം ചെയ്തിട്ട് ചാനലാന്തരം കേറി ഇറങ്ങുന്ന ടീംസ് ആയിരുന്നു. അത് ഞങ്ങൾ ഒന്നിടണം, ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ട് അല്ലേ ആ സമയത്ത്, കോളേജ് ടൈമിൽ. അപ്പം ആ സീനൊക്കെ മാറി. ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ജനശ്രദ്ധ എപ്പൊ പറ്റി തുടങ്ങിയെന്ന് വെച്ചാൽ ഞാനൊരു മ്യൂസിക് മോജോ എന്ന് പറഞ്ഞ ഷോ വന്നിരുന്നു. അപ്പം അതിനകത്ത് പാടി താരാപഥം എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്. അപ്പോ ആ പാട്ടിന് ശേഷമാണ് ആക്ച്വലി ആൾക്കാർ നമ്മളെ കണ്ട് വിസിബിളി കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പണ്ട് കുറേ എന്നെ പല പല ഫേസസിലാണ് എൻ്റെ മൂവ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എപ്പോഴും പറയും, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ പണ്ട് ഷാൻ നടിക്കുമ്പോൾ വരൂല്ല, എൻ്റെ പിക്ചർ ഷാൻ മലയാളം, ഷാൻ മ്യൂസിക് ഡയറക്ടർ മലയാളം നടിക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയ പടം വരും. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്, അത് വരാം, പേരിലേക്കുള്ള ചോദ്യം ഞാൻ വരുന്നുണ്ട്, അത് ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ അത് സെർച്ച് ചെയ്യുമ്പോൾ 5, പിന്നെ ഇഷാൻ ദേവ് നടിക്കുമ്പോൾ 100 സെർച്ച്, അടുത്ത് വീണ്ടും ഇഷാൻ ദേവ് നടിക്കുമ്പോൾ 1000, 10,000, 100,000, 500,000 എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ വളരുന്ന എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ്. അത് ഇപ്പൊ ഞാൻ ഭയങ്കര സംഭവമാണല്ലോ എന്ന് ഞാൻ തന്നെ തോന്നുന്നു. അപ്പം എനിക്കത് എന്താ പറയാ, നമ്മൾ പല ഇത് സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുന്നതാണല്ലോ. ഇപ്പൊ നിങ്ങളൊരു പാട്ട് കേട്ട് ഇത് കേട്ട് നോക്കുന്ന പറഞ്ഞാൽ അടുത്ത ഒരാൾക്ക് കൊടുക്കുന്നു, കരടുറപ്പുള്ള കേരളം എല്ലാവരും എടുത്തിട്ടു അല്ലേ. ആ ഓരോ സ്ഥലത്ത് അത് ഷെയർ ചെയ്യുമ്പോൾ എന്റെ പേര് അതിനകത്ത് ആടാം. നമ്മുടെ മില്യൺ വ്യൂസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ പണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ 1000 വ്യൂസ്. ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു വീഡിയോ ചുമ്മാ യൂട്യൂബിൽ 9 വർഷങ്ങൾക്ക് മുന്നേ ആണ് കേട്ടോ ഇട്ടിട്ട് ഒരു ദിവസം വന്ന് നോക്കിയപ്പം 500 വ്യൂസ്. അയ്യോ 500 വ്യൂസ്, 500 രൂപയൊക്കെ. അപ്പം 500 രൂപ എന്നെ കാണുന്നത് വലിയ സ്തംഭമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പം ശരിക്കും 1 മില്യൺ കണ്ടാലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള ലെവലായി. അപ്പം അങ്ങനെ മാറി സീൻ അല്ലെ. ഇവിടെ ഇന്റർനെറ്റ് എപ്പോഴാണോ ബൂമായത് അതിൻ്റെ കൂടെയാണ് കലാകാരന്മാരൊക്കെ നമ്മൾ പറഞ്ഞ ഈ ഇൻസ്റ്റാ സിലിപ്സ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ സിംഗേഴ്സിനെ കണ്ടു തുടങ്ങിയത്. ആൾക്കാർ ഇന്ന ഇന്ന കാര്യം, എൻ്റെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, എൻ്റെ ഇയാളെ അറിയാമോ, ഓ 22 വയസ്സിൽ മറ്റേ എന്ത് ചെയ്തു മറ്റേത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നെ ആൾക്കാർക്ക് ഇപ്പൊ അറിയില്ല ഞാനൊരു കവർ സോങ് സിംഗറാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ കട്ട് ചെയ്തിട്ടൊക്കെ ഭയങ്കര ഒരു റീല്, അത് 500,000 പേര് കണ്ടു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു നമ്മളെ അറിയാൻ വേണ്ടിയിട്ട് 500,000 പേര് അതിൽ നോക്കി കമന്റ് ചെയ്തിട്ടുണ്ട്, എത്രയോ പേര് അതിന് ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പൊ അത് ഈ അറിയപ്പെടുന്നത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ത്രൂ ആണ് എന്തായാലും അറിയപ്പെടാൻ തുടങ്ങിയത്. 100%. ഓക്കെ, ആ പേരിലേക്കാണ് എന്റെ അടുത്ത ചോദ്യം. ഷാൻ ദേവ് എന്നായിരുന്നു അല്ലേ? ഷാൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. അതിന് എങ്ങനെയാണ് ഈ ഒരു ഇഷാൻ എന്നുള്ള ഒരു പേരിലേക്ക് കൺവേർട്ട് ആയത്? ഇത് ആക്ച്വലി 2010-ലാണ് ഈ സംഭവം നടക്കുന്നത്. പെട്ടെന്നൊരു മഴയുള്ള രാത്രി, മഴയുള്ള രാത്രിയിൽ ഞാൻ രാത്രി ഇരുന്ന് പാടുന്നു ഒരു പാട്ട്. നമുക്ക് ജ്യൂസ് തരുന്ന ചേട്ടൻ വരുന്നു, ആ മഴയുള്ള രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുന്നു. ആ പാട്ട് ജാസിയുടേതാണ്. അപ്പൊ ജാസിക്ക് ഉറക്കം വന്നിട്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇതൊന്ന് ക്ലിയർ ചെയ്ത് പാടി വെച്ച് രാവിലെ ഡയറക്ടർ വരും. അപ്പൊ ഞാൻ പ്രോഗ്രാമിങ്ങിനാണ് പോയത്, ജാസിയുടെ ഒരു ഷോ, ഒരു ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യും, മിക്സിങ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് ജാസി. അപ്പൊ ആ പാട്ട് പാടി, നല്ലൊരു പാട്ടാണ്. അത് ഞാൻ പാടിക്കഴിഞ്ഞ് അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഇതൊന്ന് നന്നായിട്ട് പാടണം. അപ്പൊ ഒരു എൻ്റെ ഒരു അതിൻ്റെ ഒരു ഡയറക്ടറുണ്ട്, സഞ്ജയ് എന്നാണ് പുള്ളിയുടെ പേര്, ഞങ്ങളുടെ ഫ്രണ്ട് സുഹൃത്താണ്. സഞ്ജയുടെ അടുത്ത് വിളിച്ചിട്ട് ഇതുപോലെ എനിക്ക് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം, കന്നഡ എനിക്ക് അറിയില്ലല്ലോ. അത് ഹിന്ദിയിലൊക്കെ എഴുതിയെടുത്ത് പാടി സെറ്റാക്കി രാവിലെ ഒന്ന് ഈ ഡയറക്ടർ കേട്ട്, ഇത് ഓൾറെഡി ആദ്യ ഫസ്റ്റ്ലം പാടായിരുന്ന പാട്ടാണ്. ഡയറക്ടർ കേട്ടിട്ട് പറഞ്ഞു ആദ്യ ഫസ്റ്റ്ലം പാടണ്ട, ഇത് ആരാ പാടിയത്? അയാൾ മതി. അപ്പൊ ഞാനാണല്ലോ പാടി, ഞാൻ അവിടെ അഭിമാനം പൊളയ്ക്കുന്നതിനായി. അപ്പൊ ഡയറക്ടർ അവിടുത്തെ വലിയൊരു ഡയറക്ടർ എസ് നാരായണ എന്നാണ്. സാറിൻ്റെ അടുത്ത് ചോദിച്ചു പേരെന്താ മോൻ്റെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ പേര് സാർ, അവൾ തമിഴിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഇഷാൻ, അല്ല ഷാനാണ് എൻ്റെ പേര്. ഷാനാ? സോ ഇന്ത പടത്തിലെ ഷാൻ
ത്രീ ഫോർ സോങ്സ് പാടിയിരുന്നു. ആക്ച്വലി ഹിന്ദിയിലെ ഷാൻ, ഓ ഷാൻ എന്നുള്ളൊരു ഹിന്ദി ഷാൻ ഇവിടെ ഓൾറെഡി ഹിറ്റ് ആണ്, അറിയാലോ ഹിന്ദിയിലെ ഷാൻ. അപ്പോ ഹിന്ദിയിലെ ഷാൻ ഇവിടെ ഭയങ്കര ഹിറ്റ് ആണ് ഇവിടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഈ പേരും ആ പേരും കൂടെ കൺഫ്യൂഷൻ ഓൾറെഡി ഈ പടത്തിൽ തന്നെ പാടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പേര് നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ഓൾറെഡി ഇവിടെ ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞ വലിയ പടങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന മ്യൂസിക് ഡയറക്ടറാണ് അപ്പം കേരളത്തില്. ഞാൻ രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേരൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വന്നു തുടങ്ങിയതാണല്ലോ. സാർ എന്നെ കൊന്നാൽ ഞാൻ മാറ്റാന്ന് പറഞ്ഞ സാധ്യതയാണ് അതല്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കന്നഡയ്ക്ക് വേണ്ടി പേര് മാറ്റിക്കോ. കന്നഡയ്ക്ക് വേണ്ടി ഓക്കെ ഞങ്ങൾ സെർച്ച് ചെയ്യാം. പിന്നെ പേര് സെർച്ച് ചെയ്ത് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാം, ചിന്താമണി കൊലക്കേസിൽ എന്റെ പാട്ട് മാധവ മഹാദേവ്, മഹാദേവനെ നിട്ടാലോ, മാധവ മഹാദേവ് അഴുക്ക പേര് വേണ്ട. അപ്പം എന്നെ ഐഡന്റിറ്റി കൊണ്ടുവരാം. ദ ടൈഗർ ഞാൻ ചെയ്ത പടം, ഡോൺ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഐയില് ഐ എടുത്ത് ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ ഇഷാൻ കൊള്ളാം, നല്ല പേര്. അപ്പൊ ഇഷാൻ ഒരു ഹിന്ദി ചെവയുള്ള പേരാണ്. അപ്പം അപ്പൂപ്പന്റെ പേരാണ് ദേവൻ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്പൊ അങ്ങനെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ ഇല്ലാത്തൊരു പേരുമാണ് അത്, ഇഷാൻ ദേവൻ. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ എനിക്കിട്ട പേരാണ് ഇഷാൻ ദേവ്. ആ പാട്ട് ഷൈലു ആയിരുന്നു, എസ് നാരായൺ സാറിന്റെ ഷൈലു. ആരി ഷൈലു നനഗേനായിട്ടു ഹേളു ഏനു കുടിദേനെ തേലങ്കായി തല്ലേ ഷൈലു ആരി ഷൈലു ഇത് നീ നാനജ ഹേളു മത്തേ ഹൊസദാഗി ഉദ്ദംഗൈ തല്ലേ കെന്നെ കടുകെമ്പു ബന്ധൈതേ ಹೊಸ ಹೊಳಪು ಸೆಳೆವಾಗ ನೀ ಹಿಂಗೆ ಬದುಕೋದು ಹಾ ಹಿಂಗೆ ನಾ ಹಿಂಗೆ ಇದಾನ ಪಾಟ್ ಅಡಿಯೊಳಿ ಆ ಈ ಪಾಟ್ ಆಕ್ಚುಲಿ ಪಾಡಿ ಕಣ್ಣು ಇನ್ನ ಇದರ വലിയൊരു ಕಥೆ ಇದೆ ಇವಡೆ ಆರ್ಕೂ ಅರಿಯಿಲ್ಲ ಮಲಯಾಳದಲ್ಲಿ ನಿಮ್ಮೊಳಕ್ಕೆ പറയാ 2010 ಲೆ ಕನ್ನಡಲೆ ಬೆಸ್ಟ್ ಸಿಂಗರ್ ನಾನಾಯಿರುನು ಎನಿಕೆ ಅರಿಯಾಯಿರುನು ಎನಿಕೆ ಅರಿಯಾಯಿರುನು ಅಪ್ಪ ಅದು ಎಂದೊಂಡ ಅಪ್ಪ ನಾನು പറഞ്ഞു ಎನ್ನ ಈ ಪೇರು ಮಾಟ್ಯದೊಂಡಾಣೋ അന്ന് സോനി രുഗുണ്ട് ഫൈനൽ റൗണ്ടിൽ എന്റെ കൂടെ മത്സരിച്ച് ഇത് സോനി രുഗ അറിയണമെങ്കിൽ തൂങ്ങി മരിക്കും അവിടെ എത്തിക്കരുത്. അപ്പൊ എനിക്ക് ഈ ബാംഗ്ലൂർ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി ഞാൻ പോവാം. മിർച്ചി മ്യൂസിക് സൗത്ത് ഇന്ത്യ അവാർഡ്സ് ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്ക് രണ്ട് അവാർഡ്, ഒരു അവാർഡ് കിട്ടിയെന്ന് പറയണ എന്നെ വിളിക്കുന്നത്. എന്താണ് അപ്കമിങ് സിംഗർ അവാർഡ് കിട്ടി, ഇഷാനെ കിട്ടി. അങ്ങനെ എനിക്ക് ഫ്ലൈറ്റ് ഒക്കെ തന്നെ ഞാൻ അവിടെ പോയി. നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ മലയാളത്തിലെ കുറേ സുഹൃത്തുക്കളൊക്കെ. അപ്പം ഈ ഞാൻ അപ്പോഴേ ഓൾറെഡി 2010 എന്ന് പറഞ്ഞാൽ ഞാൻ 2005 വന്നു, 2000 വന്നു, 2010 എന്ന് പറഞ്ഞാൽ 10 വർഷമായി. അപ്പൊ ഞാൻ ഭയങ്കര ഈഗോ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് ഭയങ്കര. ഇപ്പോഴും ഞാൻ ഇപ്പൊ ഇല്ല, അതൊക്കെ പോയി. അപ്പൊ കാലം മാറുന്നവരും വയസ്സാവുന്നവരും പോകും. ഈഗോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പേഴ്സണലി നമുക്ക് ഇത് എനിക്കിത് കിട്ടിയില്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു. അപ്പൊ ആ ഒരു ഇതിന്റെ ഇതില് ഞാൻ ഏറ്റവും ഫ്രണ്ടിലിരുത്തി എന്നെ പിടിച്ചിരുത്തി എന്നെ ഞാൻ ഒരു 3 സെഷനായിട്ട്, ഇത് കന്നഡ മലയാളം തമിഴ്. മലയാളം ഞാൻ ഇരിക്കുന്ന മലയാളികളും എന്റെ ഫ്രണ്ട്സ് ഇപ്പുറത്ത് ഇരിക്കുമ്പോൾ ഞാൻ കന്നഡയിലാണ് ഇരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ അവര് നോക്കുമ്പോ ഞാൻ എന്ത് പറ്റി, ഒരു ബസ് സിംഗർ, ബസ് സിംഗർ അല്ല അപ്കമിങ് സിംഗർ. അപ്പൊ ഇവർക്കൊക്കെ അറിയാം ഞാൻ ഓൾറെഡി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇവിടെ കേരളത്തിൽ. പത്ത് ആ സമയത്ത് ഒരു 5-6 പടം മ്യൂസിക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, എനിക്കൊരു നാണക്കേട് ഉള്ളിൻ്റെ ഉള്ളിൽ, അപ്കമിങ് സിംഗർ അല്ലേ, ഓ ശരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തെന്ന് വെച്ചാല് എല്ലാരും ഫോട്ടോ എടുത്ത, ഈ മറ്റേ ഈ ശില്പം ഉണ്ടോ, എനിക്ക് ശില്പം കിട്ടിയില്ല. അപ്പൊ എനിക്കൊരു ഫോട്ടോ ഇടണമല്ലോ, അന്ന് ഫേസ്ബുക്ക് തുടങ്ങിയുള്ളു ഞങ്ങളത്. അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അപ്പൊ എനിക്കൊരു ശിലോപലകം, എനിക്ക് ഖുശ്ബു ആണ് തരുന്നത്. ആ ശിലോപലകം വാങ്ങിച്ച് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി താഴെ ഇറങ്ങി. അപ്പൊ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും ഇത് എന്റെ അത് എടുക്കാൻ മറന്നു അവര് ആ സമയത്ത്. അത് അന്നുകൂടെ ആലോചിക്കണം, ഞാൻ വിചാരിച്ചു എനിക്കില്ല സാധനം ഇല്ലാന്ന് വിചാരിച്ചു. ഓ കഷ്ടപ്പാട്, ഇത്രയും പാടിയിട്ട് ഒരു ശിലോപലകം മാത്രമല്ല, മറ്റേ സാധനം ഉണ്ടെങ്കിലും ഒരു അവാർഡ് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കണ്ടേ, ഇങ്ങനെ പിടിച്ചേക്കണ്ട എനിക്ക്, ഇതാണ് എന്റെ അവാർഡ്. എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയി. ഞാൻ ഏറ്റവും ഫ്രണ്ട് ചെയ്യുന്ന ഞാൻ നടന്ന ഏറ്റവും ബാക്കിൽ സ്റ്റേജിന്റെ എന്നുവെച്ചാ ഇനി ഇമ്മരെ ഈ മലയാളികളല്ലേ ഇമ്മരക്ക് എന്നെ ഫേസ് ചെയ്യണ്ടേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പാട്ട്, എന്റെ അല്ല കന്നഡയിലെ ബെസ്റ്റ് സിംഗർ അവാർഡ് നോമിനി സാർ എന്ന് പറയുമ്പം വരുന്നു. ഫസ്റ്റ് റൗണ്ട് നോമിനീസ് ഹരികൃഷ്ണ, സോനു നിഗം, ഇഷാൻ ദേവ്. ഞാൻ പറയാം ബെസ്റ്റ് സിംഗർ അവാർഡിൽ എൻ്റെ പേരുമുണ്ട്. അപ്പം ഞാൻ അതിന് മുന്നേ തമിഴിലെ ബെസ്റ്റ് സിംഗർ ആയിരുന്നു വെച്ചാൽ SPB, തമിഴില് സിംഗർ ശ്രേയ ഘോഷാൽ, കന്നഡയിൽ സോനു നിഗം. അത്
എന്നെ വിളിച്ചോണ്ട് വന്ന അവിടുത്തെ ഒരു പെണ്ണിനടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് കാറൊന്ന് സെറ്റ് ചെയ്ത് എനിക്ക് റൂമിൽ പോയാലും. അപ്പൊ അവിടെ എന്നെ പിടിച്ചിരുത്തോ, ഇല്ല സാർ ഇപ്പൊ തീരും സാർ ഇപ്പൊ തീരും, വെയിറ്റ് ചെയ്യുന്ന ഞാൻ എനിക്ക് എനിക്ക് പോണം അത് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ കള്ള അടിച്ച് ഏറ്റവും ബാക്കി പോയിരുന്നു. അപ്പൊ ഇത് ദ ബെസ്റ്റ് സിംഗർ അവാർഡ് ഗോസ് ടു ബെസ്റ്റ് സിംഗർ. അതിന് മുന്നേ കിട്ടിയത് അപ്കമിംഗ് അപ്കമിംഗ് ആണ്. ഒരു അവാർഡ് കിട്ടി ഓൾറെഡി ബെസ്റ്റ് സിംഗർ ഇഷാൻ ദേവ്. എൻ്റെ അമ്മ എനിക്ക് എന്നെ തൂക്കിയെടുത്ത് ബാക്കിൽ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. മൊത്തത്തിൽ ഞാനേ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. എൻ്റെ രണ്ട് ഫോൺ ഉണ്ടായിരുന്ന ആ സമയത്ത്, രണ്ട് ഫോണും ഓഫ്. എൻ്റെ ഫ്രണ്ട് എനിക്കിത് ഇപ്പം ഞാൻ ഇതെങ്കിലും പറയണ്ടേ? ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഏറ്റവും ബാക്കിൽ നിൽക്കണം. ഇഷാൻ ദേവ് എന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ കൈ വെക്കി അവിടെ നിന്ന്. കൈ വെക്കുമ്പോൾ അവർ മറ്റേ ലൈറ്റ് അടിക്കും, ഇതുപോലെ ഒരു ലൈറ്റ് ഫോക്കസ് ചെയ്ത് ഞാൻ വരുന്നവരെ എന്നെ ലൈറ്റ് അടിച്ച് എൻ്റെ പാട്ട് അവിടെ പ്ലേ. അപ്പം ഗുണകരമായ എന്താ പറയാമോ, ഞാൻ അവിടെ ഫ്രണ്ട് ഇരുന്നിട്ട് നടന്നു പോയെങ്കിൽ എൻ്റെ പാട്ട് അത്രയും പ്ലേ ചെയ്യില്ലായിരുന്നു. ഞാൻ നടന്നു വരുന്ന അത്രയും ദൂരം ഈ പാട്ട് പ്ലേ ചെയ്ത്. അപ്പം ഞാൻ ഇങ്ങനെ കയറുന്ന സമയത്ത് ധനുഷ് എനിക്ക് കൈയായിരുന്നു. അതൊന്നും എനിക്ക് വിഷ്വൽ എടുക്കാൻ പറ്റില്ല. ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇൻസ്റ്റയിൽ എടുത്തിട്ടായിരുന്നല്ലോ. ധനുഷ് കൈയായിരുന്നു, ഇപ്പോഴത്തെ അൻഡുത്തിരിക്കുന്നു, അൻഡുത്താണ് കൈയായിരുന്നു. ഞാൻ കയറുന്നു, കയറി ഞാൻ വിറയ്ക്കുന്നു, ഞാൻ ലിറ്ററലി പൊട്ടിക്കരഞ്ഞു. ഞാൻ വെളിയിറങ്ങി, ബിക്കോസ് നമ്മൾ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ ആ ടൈമിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ. ഡിപ്രസ് മീൻസ് ഡിപ്രഷൻ അല്ല, കുടുംബമൊക്കെ ആയി കുഞ്ഞായ ശേഷമാണ്. അപ്പം ഇവിടെ വർക്കുകളൊന്നുമില്ല, ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ വിചാരിച്ചൊരു എനിക്കൊരു ദുബായിൽ നിന്നൊരു ഓഫർ കിട്ടി, ഏതോ ഒരു റേഡിയോയിൽ മ്യൂസിക് പ്രൊഡ്യൂസറായിട്ടൊക്കെ. ആ സമയത്ത് നല്ല സാലറി ഒക്കെ ഉണ്ടായിരുന്നു. ഏത് വർഷം? 2010. ഓക്കെ, ഞാൻ പോവാം, ഇനിയിപ്പോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത്. ആക്ച്വലി നമ്മൾ എത്രത്തോളം അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മ്യൂസിക്കിന് അറിയാമായിരിക്കും ചിലപ്പോൾ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ബാക്കിലോട്ട് നിൽക്കുമ്പം നമ്മളിങ്ങനെ പുഷ് ചെയ്ത് അകത്തോട്ട് ഇടുന്നൊരു പരിപാടിയായിരുന്നു അത്. അപ്പം ഞാൻ അലച്ചു, ഇങ്ങനെ ഒരു കാറ്റഗറിക്ക് അകത്ത് നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടണമെങ്കിൽ എൻ്റെ അടുത്ത് എന്തോ ഉണ്ടല്ലോ. അതെ, തീർച്ചയായും. അത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയും? അങ്ങനെയാണ് ശരിക്ക് തിരിച്ച് അവിടെ നിന്ന് മ്യൂസിക് മോജോ വരുന്നു, അവിടെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, സോഷ്യൽ മീഡിയസിൽ കരളുറപ്പുള്ള കാലം അത് ഭയങ്കര ഹിറ്റാവുന്നു. ഇതിലൊക്കെ ആൾക്കാർക്ക് അറിഞ്ഞും അറിയാതെയും എന്നെ അവിടെ ഇവിടെയൊക്കെ അറിയാം ഇപ്പോൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു, നേരത്തെ പറഞ്ഞല്ലോ, ഇത് വലിയൊരു ജേണിയാണ് ആക്ച്വലി എന്നെ സംബന്ധിച്ച്. പക്ഷേ ഞാൻ എപ്പോഴും ഹാപ്പി ആയിരുന്നു. ഞാൻ ആ ഡിപ്രസ് സ്റ്റേജിലും ഐ വിൽ ഡു സംതിങ് എന്നുള്ള ലെവലിൽ തന്നെ ആയിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഇപ്പൊ ജസ്റ്റ് പറഞ്ഞു, അങ്ങനെയാണ് പേര് മാറിയത്. അങ്ങനെയാണ് പേര് മാറിയത്. ഇതൊരു വലിയ കഥയാണ്. ഒരു എന്താ പറയാ, അങ്ങനെ ഷൈലു എന്ന് പറഞ്ഞ സിനിമയും ആ പാട്ടുമാണ് എന്റെ പേര് എനിക്ക് തന്നത്. ഈ ഒരു ജീവിതത്തില് കുടുംബം, ഭാര്യ ഒക്കെ എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഈ ഒരു കരിയർ മൊത്തത്തില്? ഉറപ്പായിട്ടും അത് എന്താ പറയാ, കുടുംബമാണല്ലോ നമ്മളെപ്പോഴും. ഒരു വീട്ടില്, അത് ഞാൻ ചോദിക്കട്ടെ, വീട്ടില് മക്കള്? മക്കള് രണ്ടുപേരാണ്, രണ്ട് കുഞ്ഞുങ്ങളാണ്ട്. അപ്പം എൻ്റെ ഒരു ശരിക്കുള്ള, നമ്മൾ ഈ ഇൻഡസ്ട്രിക്കകത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അവരുടെ ഒരു ആത്മാർത്ഥതയാണ്. ഇപ്പം എൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ സാറ്, അപ്പം എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ ഒരു നാസർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചേട്ടനുണ്ട്. അപ്പം നമ്മുടെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, മണി എന്ന് പറഞ്ഞ, മണി ടിങ്കു എന്ന് പറഞ്ഞ അവരുടെ ഫാമിലി, അച്ഛനും അമ്മയും. അപ്പം ഇവരടങ്ങുന്ന എൻ്റെ അനിയത്തി, അപ്പോൾ ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതിനപ്പോഴാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടും നമ്മൾ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ. ജീന ഒരുപാട് എൻ്റെ ഭാര്യ, പ്രണയം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ജീന. അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്ത് അന്ന് കല്യാണം കഴിച്ചാണ്. അപ്പോൾ ശരിക്കും ജീന അങ്ങനെ ഒരു എന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് പലപ്പോഴും ബാക്കിൽ പോവാമെന്ന് വിചാരിക്കുമ്പോഴും ജീന, ഇറ്റ്സ് ഓക്കേടാ, നീ ട്രൈ ചെയ്യ്, എനിക്ക് ഇത്രയും കഴിവുള്ളത് അല്ലേ, നീ ഇങ്ങനെ അല്ലേ ചെയ്യേണ്ട എന്നൊക്കെയുള്ള ലെവലിൽ പറയും. ഉറപ്പായിട്ടും സപ്പോർട്ടീവാണ്, സപ്പോർട്ടീവാണ്. അപ്പം പിന്നെ നമ്മൾ, ഈ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല ആക്ച്വലി. അപ്പം അത് ശരിക്ക് ഇത്തരത്തിലുള്ള ഫാമിലി, ഇതൊരു ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ് എൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻസും അവരൊക്കെയാണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം. ത്രൂഔട്ട് ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ 3-4 തവണ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടൊരു പേര് ബാലഭാസ്കർ, ബാലഭാസ്കർ എന്നായിരുന്നു. ബാലഭാസ്കർ ആയിട്ട് എങ്ങനെയാണ് ബന്ധം? അദ്ദേഹത്തിന്റെ മരണം എത്രത്തോളം വേദന ഉണ്ടാക്കി? ആ ഒരു കോൺട്രവേഴ്സിയോടൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഇത് നേരത്തെ നമ്മളെപ്പോഴും പറയുന്നല്ലോ, ഇപ്പം രമ്യയുടെ ഒരു സുഹൃത്ത് മരിച്ചു, അതിൽ കോൺട്രവേഴ്സി ഉണ്ട്. രമ്യക്ക് അത് ലൈഫാണ്, എനിക്കും എൻ്റെ ലൈഫിനകത്തുള്ള ഏറ്റവും, നേരത്തെ പറഞ്ഞു ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോൾ അവിടെ പറഞ്ഞത്, ഞാൻ ഈ ചോദ്യം അവസാനത്തേക്ക് വെക്കാനുള്ള കാരണം അതാണ്. ലൈഫിൻ്റെ ഒരു, നമ്മളൊരു മനുഷ്യനായിട്ട് ട്രാൻസിഷൻ ഉണ്ടാവുന്ന ഒരു ഒരു യങ്സ്റ്റർ, ഒരു
ജീവിതത്തെ കണ്ടു തുടങ്ങുന്ന സമയത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളാണ്. ഞാൻ എത്ര വയസ്സിലാണ് ജോയിൻ ചെയ്തത്? ഒരു 16, 17 വയസ്സ് 17, 18, 19, 20, 21 തൊട്ട് ഈ മരിക്കുന്നത് വരെ ഒരു 5 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ എനിക്ക് 35 വരെ എൻ്റെ കൂടെ എൻ്റെ നിരന്തരം എൻ്റെ പ്രശ്നങ്ങളെയും എൻ്റെ ഫാമിലിയിലും എൻ്റെ കരിയറിലും എല്ലാത്തിലും ഇടപെടുന്ന ആളായിരുന്നു ബാലുണ്ണൻ. അപ്പം എന്നെ സംബന്ധിച്ചൊരു എന്തു പറയാൻ, എൻ്റെ ഗുരുതുല്യനാണ്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ബാലുണ്ണനെ പറ്റി. ഇപ്പം നേരത്തെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം മ്യൂസിക് കൊണ്ട് നടക്കുന്ന ആൾക്കാരിൽ ഒരു കുറേ ആൾക്കാരുണ്ട്. മ്യൂസിക് എല്ലാ തലത്തിലും നമ്മളിപ്പോൾ കേക്ക് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, അപ്പം ഇതൊരു സംഗീതം മാത്രം ലഹരിയായിട്ട് കൊണ്ടുവരുന്ന ആളാണ് ബാലഭാസ്കർ. ആ ഗ്രൂപ്പും ഞങ്ങളുടെ ആ ഗ്രൂപ്പിനകത്ത് ആരും എൻ്റെ ആ ടീമിലുള്ള ആരും ഞാൻ ഒരു സിഗരറ്റ് വലിക്കാനോ അല്ലെങ്കിൽ ഒരു മദ്യപിക്കാനോ ഒരു എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനൊക്കെ തൊലഞ്ഞടങ്ങേണ്ട സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പം നമുക്ക് ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, എൻജോയ് ചെയ്യാം, ആരും നമ്മളെ ചോദിക്കില്ല. അവിടെയൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൃത്യമായി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ഡിസൈൻ ചെയ്ത് എത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന ആളായിരുന്നു ബാലു. അപ്പം ആ നിലയിൽ എനിക്കൊരിക്കലും, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കോൺട്രവേഴ്സി. നമ്മൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് മരിച്ചു, നിങ്ങൾക്ക് അത് ശരിക്കും ലൈഫാണ്, പുറത്ത് നോക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് കോൺട്രവേഴ്സി. എനിക്ക് അത്തരത്തിലേ ഉള്ളൂ. ഇത് നമ്മൾ ഇതിനകത്ത് ചോദ്യം ചെയ്യലും ഇതിനകത്തൊക്കെ ഞാനും ഇടപെട്ടിട്ടുണ്ട്. അപ്പം ബട്ട് എന്താ പറയുക, നമ്മളെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു, ഉറപ്പായിട്ട് ബാലുണ്ണുണ്ടായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അയച്ചു കൊടുക്കുന്ന ബാലുണ്ണനായിരിക്കും. അണ്ണാ കേൾക്കണം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും, ആ കൊള്ളാലോടാ ഇതെങ്ങനെ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു സ്ഥലം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മെയിൻ ഒരു എന്തു പറയാൻ, നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സ്ഥലമാണ്. എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ഇപ്പോഴും ഉറപ്പായിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളിപ്പം നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പം ഒരിക്കലും നമ്മൾ വിടില്ല, നമ്മുടെ ലൈഫിനകത്തുള്ള ആൾക്കാരില്ലേ. അപ്പം ഞാൻ മരിക്കുന്നവരവരും എന്നെ കോൺടാക്ട് ചെയ്യും, നമ്മൾ കാണും, അങ്ങോട്ടും ഇങ്ങോട്ട് കാണും എന്നുള്ളതാണ്. സിനിമ ഇഷാൻ ചേട്ടനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആലോചിക്കും, ഈ സിനിമയ്ക്ക് എന്ത് പറ്റി, എന്തായി ഇവരെ വിളിക്കാത്തേ. മോറോവർ സിനിമ ഒരു ബിസിനസ് സ്ഥലമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രൂവ് ചെയ്ത സ്ഥലങ്ങളുണ്ടായിരുന്നു, അത് 2006, 2005, 2007 ആ സമയത്ത് നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലോട്ട് ഡയറക്ടേഴ്സ് വന്നോ ഇല്ലെന്ന് വെച്ചാൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊരു മാർക്കറ്റിംഗ് സ്റ്റാൻഡുണ്ടല്ലോ, നമ്മൾ പി ആർ ചെയ്യണം. നമ്മൾ എനിക്കതൊന്നും അറിഞ്ഞൂടായിരുന്നു, ഞാനൊരു 10-22 വയസ്സുള്ള ആളല്ലേ, ഭയങ്കര വീക്കായിരുന്നു. ഇപ്പോഴും അറിഞ്ഞൂടാ, ഇപ്പം പിന്നെ കുറച്ചെങ്കിലും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കാണണം, ഒരാൾക്കാരെ വിളിക്കുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്യണമെന്നെങ്കിലും അറിയാം. പണ്ട് ഒട്ടും അറിയില്ല, ബിക്കോസ് നമ്മൾ ഇങ്ങനൊരു പ്രൊഫഷനിൽ വരുമെന്ന് തന്നെ നമുക്ക് ഒരു ഇതില്ല. അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യണം, ഈ ആൾക്കാരെ പോയി കാണണം. ഞാൻ വിചാരിച്ചിപ്പോൾ ഞാൻ പാട്ട് ചിന്തമണിയൊക്കെ ചെയ്ത് നിൽക്കുകയല്ലേ, അങ്ങനെ ചെയ്യുന്ന ഒരു പയ്യൻ എന്നുള്ള ലെവലിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുകയും അടുത്ത പടം വരും. എനിക്ക് നമ്മൾ ഭയങ്കര കഴിവുള്ള ആളാണല്ലോ, നമ്മുടെ മനസ്സിൽ വല്ലാതെ. അപ്പൊ ആ കഴിവ് കണ്ടിട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്ന നമ്മൾ വിചാരിച്ചു. പക്ഷേ സിനിമയിൽ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയായി. പക്ഷെ ഞാനതൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് സമയമെടുത്തു, ഇപ്പോഴും ആ കരച്ചിരിച്ചിട്ട് കരയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ബർത്ത് ആയിട്ടേ ഉള്ളൂ, ഞാൻ ഇപ്പം പ്രസവിച്ചിട്ട് ഉറപ്പായിട്ടും. പിന്നെ ഞാൻ നേരത്തെ നമുക്കുള്ളതാണെങ്കിൽ നമ്മളെ തന്നെ തേടി വരും 100%. പിന്നെ ഈ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, നമ്മളെപ്പോഴും വലിയ ആളാവണം എപ്പോഴാണെന്ന് വെച്ചാൽ കുറേ പടം ചെയ്ത് നമ്പർ ഉണ്ണാകുമ്പോഴാണ്. അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ച് നമ്മളെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഈ നമ്മുടെ മ്യൂസിക് എപ്പോൾ നമ്മുടെ പ്രൊഫഷൻ എപ്പോൾ വർക്ക് ചെയ്തു അപ്പോൾ നമ്മൾ സക്സസ് ആയ എന്നുള്ളതാണ്. അത് എനിക്ക് അത്തരത്തിൽ ഞാൻ കവർ സോങ്സ് പാടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, കരളൊപ്പുള്ള കേരളം പാടുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ലൈവ് ഷോസ് നമ്മൾ ഇപ്പോൾ ഞാൻ കുറേ ലൈവ് ഷോ ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ചെയ്യുമ്പോൾ ഹാപ്പിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കൂടുതലും കവർ സോങ്സ് ചെയ്യുമ്പോൾ മെലഡീസ് ആണല്ലോ അധികം ചൂസ് ചെയ്യാറുള്ളത്. അതെന്താ ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ചൂസ് ചെയ്യാത്തത്? എന്നെ സ്റ്റേജ് ഷോ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ കാണണം, അവിടെ എന്നെ വിളിക്കുമ്പോൾ ആൾക്കാരെ ഷാൻ ഒരു നിങ്ങൾ ഭയങ്കര മെലഡി ആണല്ലോ, നിങ്ങൾ സ്റ്റേജിൽ ഒന്ന് അടിച്ചു വിളിക്കണം, രണ്ടുമൂന്ന് പാട്ടൊക്കെ പാടണം, അവിടെ ചെല്ലുമ്പോൾ പ്ലീസ് ആ മെലഡി ഒന്ന് പാടും. നേരെ ഓപ്പോസിറ്റാ, കേൾക്കുന്ന ആൾക്കാരിൽ എപ്പോഴും ഒരു റിലാക്സ് മോഡിലായിരിക്കും വരുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാത്രിയൊക്കെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അടിച്ചു വിളിക്കുന്നത് മോശമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ഹൃദയത്തോട് അടുത്തുള്ള കുറച്ച്, ഇപ്പോൾ കാതിൽ തെന്മഴയായി, നീലവാനച്ചോലയിൽ, 100 ആശകൾ എന്നൊക്കെ പറയുന്ന അത്തരം നമ്മളെ സ്പർശിച്ചിട്ടുള്ള പാട്ടുകൾ, അതിന് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ആ ഇൻ്റർപ്രിട്ടേഷനിൽ ഞാൻ എങ്ങനെ ഇപ്പം കാതിൽ തെന്മഴ, ഒരു എക്സാമ്പിൾ പറയാം, കാതിൽ തെന്മഴയുടെ മ്യൂസിക് അവിടെ ഉണ്ട്. അപ്പം എനിക്കത് എൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ
ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് കാറ്റിനടുത്തും കടലിനടുത്തും. കാതിൽ ഞാൻ പറയുമ്പോൾ കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലെ എന്ന് പറയുമ്പോൾ ആജ്ഞാപിക്കും പോലെ എൻ്റെ ഫീലിൽ, എൻ്റെ ഫീലിൽ, എൻ്റെ വോയിസിനകത്ത്, എൻ്റെ എൻ്റെ ഒരു പ്രൊണൗൺസിയേഷനിലും എൻ്റെ ഫീലിലും അത് എൻ്റെ ഒരു കമാൻഡിങ് ആയിപ്പോയി. സോ റിക്വസ്റ്റ് എങ്ങനെ ചെയ്യാം എൻ്റെ ഇതിൽ, കാതിൽ തേൻമഴയായി പാടുകാറ്റേ കടലെ എന്ന് സ്വീറ്റ് ആയിട്ട് ഞാൻ പറയണം എങ്കിൽ അത് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവും. അപ്പം അടുത്ത് കടൽക്കാറ്റിന്റെ മുത്തങ്ങളേറ്റ് കരൽക്കുറിൽ എന്റെ പെണ്ണ് നിൽക്കുന്നത് അത് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പം കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൽക്കുളിർ താരാരോ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ആണ്, മധുരമായി പാടും മണിശംഖുകളായി പാടൂ കാറ്റേ കടൽ. അപ്പം സ്ട്രോങ് ആയിട്ട് പാടിയല്ലോ, മധുരമായി പാടും മണിശംഖുകളായി കാതിൽ തേൻമഴയായി എന്ന് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്ത് പാടുമ്പോഴാണ് ആ ശരിക്കും ആ പാട്ടിന്റെ ജീവനുള്ളത്. അപ്പൊ ശരിക്ക് നമ്മുടെ ഇന്റർപ്രറ്റേഷനാണ്, ഇന്റർപ്രറ്റേഷനാണ് സിംഗിങ്. നമ്മൾ ആ മ്യൂസിക്കാലിറ്റി ഉൾക്കൊണ്ടിട്ട് നമ്മളത് പ്രസന്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ കവർ സോങ്സ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇതൊക്കെയാണ് അതിനകത്ത് ചെയ്ത് സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നന്മയുള്ള ലോകമേ ഇപ്പൊ എല്ലാവരും ഏറ്റെടുത്തു എന്ന് പറഞ്ഞു, പക്ഷെ കൂടുതലായിട്ട് അത് ഏറ്റെടുത്തത് ഞാൻ എന്തോ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇതൊന്നും ആരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് എന്റെ ഫ്രണ്ട്, നീ തന്നെ നിനക്ക് പാടിയിട്ടില്ല അങ്ങ് പാടിക്കോ നന്മയുള്ള എന്നെ കളിയാക്കാൻ വേണ്ടി രാവിലെ എനിക്ക് ഞാൻ എന്തോ പറഞ്ഞു ആ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ല ഇങ്ങനെ പുലിമുടയുടെ ഇത് നടക്കുകയാണ് കുഴപ്പമില്ല ഓക്കെ എന്ന് പറയുമ്പോ അവിടുന്ന് നന്മയുള്ളോ നമുക്ക് വരെ കിട്ടും. അപ്പൊ ഈ ട്രോളർ ഞാൻ പിന്നെ ഭയങ്കര നിങ്ങളും ഇത് ട്രോൾ ആക്കണേ, കാണുന്നവരൊക്കെ ട്രോൾ ആക്കണേ പ്ലീസ്. അത് എന്താണെന്ന് കാര്യം ഞാൻ പറഞ്ഞുതരാം. 20 വർഷത്തെ എന്റെ എക്സ്പീരിയൻസിൽ ഒരു നമ്മൾ ട്രാവൽ ചെയ്യുന്നു മ്യൂസിക്കില്, നമ്മുടെ കോളേജ് ടൈം തൊട്ട് ഞങ്ങൾ ഇങ്ങനെ മ്യൂസിക് ചെയ്യുന്നു. പക്ഷെ ഒരു സെൽഫ് ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻ എങ്ങനെയാണ് ഈ ഇന്റർനെറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കേണ്ടത് എന്ന് എന്നെ പഠിപ്പിച്ച പാട്ടാണ് കരളുറപ്പുള്ള കേരളം. അത് കരളുറപ്പോടെ തന്നെയാണ്, ബിക്കോസ് നമ്മൾ ഇതിൻ്റെ കോപ്പിറൈറ്റ് എന്തെങ്കിലുമുണ്ട്. നമ്മൾ പല പ്ലാറ്റ്ഫോമിൽ ഇത് സെല്ല് ചെയ്യുമ്പോൾ ഞാൻ ഈ പാട്ടിട്ടു. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ, ഒരു കോൺട്രവേഴ്സി ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് വന്നു. ഞങ്ങളത് ഫ്രണ്ട്സിൻ്റെ അകത്തുള്ളതാണ്, അത് ടെൻഷൻ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ പാട്ട് എന്തായാലും എൻ്റെതാണല്ലോ, എൻ്റെ ഫോൺ ആയതുകൊണ്ട് ഞാൻ കോപ്പിറൈറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ സമയത്ത് എന്ത് ചെയ്തു, ട്രോളായി ഈ പാട്ട്. ട്രോൾ എന്ന് പറഞ്ഞാൽ നസീർ അടിക്കുന്നില്ല ട്രോള്, മറ്റേ ഇതിനകത്ത് എല്ലായിടത്തും ട്രോൾ. എന്തിട്ടാലും ആൾക്കാർ മറ്റേ നന്മ ചെയ്യുമ്പോ അപ്പം നന്മ അത് മൊത്തം ട്രോൾ അടിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ പാട്ടിന്റെ ഓഡിയോ യൂസ് ചെയ്യണെന്റെ കൗണ്ട് 10, 200, 300, 400, 500 എന്നുള്ളത് മാറി മില്യൺസ് ഓഫ് കൗണ്ട്സ് ആവും ഇതിനെ മില്യൺ പല പല പ്ലാറ്റ്ഫോമുകളിൽ നോക്കുമ്പോ ഈ സംഭവം കൊള്ളാം. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത എൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ദിവസം ഞാൻ കയറി നോക്കുമ്പോൾ വിത്തിൻ ഒരു 1.5 വർഷം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ, ഞാൻ നോക്കിയിട്ടില്ല കുറേ നാൾ, 1 ലക്ഷം രൂപ കോപ്പിറൈറ്റിൽ നിന്ന് മാത്രം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് അത് വലിയ എമൗണ്ടാണ്. ഇത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് യൂട്യൂബിലോട്ട് നമ്മൾ സജീവമാകുന്നു, അതിൽ നിന്ന് വരുമാനം വരുന്നു. അടുത്ത് എന്തൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ മ്യൂസിക് ബിസിനസ് എന്നുള്ള സ്ഥലമുണ്ടല്ലോ, അതിനകത്തുള്ള സാധ്യതകൾ തുറന്നു തന്ന വാതായനങ്ങൾ തുറന്നിട്ടത് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മള് ലോകമെമ്പാടുമല്ല മലയാളികൾ, എനിക്ക് എന്തോരം മെസ്സേജ് വരുമെന്ന് അറിയാം. ആ സമയത്ത് വിഷമിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ സഹോദരങ്ങളെ ചത്തൊടുങ്ങി പോവോ, നമ്മളിത് ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ഭയങ്കര ആത്മസംഘർഷത്തിൽ അവരെ ഭയങ്കരമായിട്ട് മോട്ടീവ് ചെയ്ത പാട്ടാണ്. നമ്മളൊരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല ഈ പാട്ടിനെ. ഭാരത് എന്നുള്ളൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ മലയാളത്തിനകത്ത് ഒരു ഒരു എന്താ പറയുക, ഒരു ദേശഭക്തി എന്നൊക്കെ പറഞ്ഞ ലെവലിൽ ഉള്ള പാട്ട് കുറവായിരുന്നു മലയാളത്തിൽ. ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്ത് എൻ്റെ പാട്ട് പ്ലേസായി. മരണമാർന്നിടും നാളിലും മലയാളമൊന്നായി നിന്നിടും, പാറിടും ശലഭമായി മാറിടും പുതുലോകമായി, നന്മയുള്ള ലോകമേ കാത്തിരുന്നു കാണുക കരളുടഞ്ഞ് വീഴുകില്ലിത് കരളുറപ്പുള്ള കേരളം. കണ്ടോ അങ്ങനെയുള്ള സ്പിരിറ്റ് ഈ പാട്ടിനകത്ത് വന്നിരുന്നു. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ
നമ്മളൊരു ഭയങ്കര വിഷമിച്ച് കിടക്കുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇറ്റ്സ് ഓക്കെ ഇളയ എന്ന് പറയുന്ന ഫീലാണ് ഒരു പാട്ട് തരുന്നത്. എപ്പോഴും നമുക്കൊരു ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കും. നാം ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കും. ഇപ്പം എൻ്റെ അമ്മ മരിച്ചുപോയി, ചില പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അമ്മയുണ്ടഴയ്ക്ക് അല്ലെങ്കിൽ കാലയിൽ ദിനമും കൺവീഴ്ത്താൽ നാൻ കൈ തൊടും ദേവതയമ്മ എന്ന് കേൾക്കുമ്പോൾ ശരിക്കും അമ്മയുടെ ഫീല് കിട്ടും. എൻ്റെ പാട്ട് ഇപ്പോഴും അലകളിൽ പുലിമടയിലെ പാട്ട് അലകളിൽ ഞാനൊഴു കവേ ഒരു താരാട്ടു കേൾക്കുന്നു. ബിക്കോസ് എനിക്ക് എൻ്റെ അമ്മയുടെ ഫീലിങ്സ് ഉണ്ട്, അത് എന്നെ ഫീൽ ചെയ്യും ഞാൻ പാടുമ്പോൾ. ആരാരീരോ 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 എന്ന് പാടുമ്പം എനിക്ക് എൻ്റെ അമ്മയെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ശരിക്കും ചിത്രയിച്ചാണ് പാടിക്കണം. അപ്പോൾ നമുക്ക് മ്യൂസിക് നമ്മുടെ സർവമാന ഫീലിങ്സിനെ തൊടും. അത്തരത്തിൽ നമ്മളെ ഒരു സ്പിരിറ്റ് ഓഫ് നമ്മുടെ കേരളത്തിനെ ഉൾക്കൊണ്ട പാട്ടാണ്. ആക്ച്വലി മുഖ്യമന്ത്രി വരെ ഷെയർ ചെയ്തു ആ സമയത്ത്, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, എല്ലാ മന്ത്രിമാരും. അപ്പൊ മുഖ്യമന്ത്രി ഷെയർ ചെയ്യുന്നതിന് കൂടിയാണ് ഈ പാട്ട് മാറി. പിന്നെ അത് പാർട്ടി പാട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റേ പാർട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ എൻ്റെ നാടിന് വേണ്ടി എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത പാട്ടാണ്. ഒരു ഒരു പാർട്ടിയും ഇതില്ല. ഞാൻ അടുത്ത പ്രോജക്ട് ഏതാണ്? അടുത്ത ഒന്ന് രണ്ട് പരിപാടികൾ തുടങ്ങിയിട്ടുള്ളൂ, അത് പറയാറായിട്ടില്ല. പക്ഷെ എൻ്റെ സ്വന്തം നേരത്തെ എന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, കവർ സോങ്സ്, എൻ്റെ ഓൺ പ്രൊഡക്ഷൻസ്. അപ്പം അങ്ങനെയുള്ള കുറേ, നമ്മൾ സിനിമ മാത്രമല്ലല്ലോ, യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങുന്ന ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ടീമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അവരെ ക്ലാസ്സുകൾ അതുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് വേറെ ഡ്രീം പ്രോജക്ട്സ്, NFT പോലത്തെ വലിയ വലിയ പ്രോജക്റ്റുകളിൽ കൊളാബ് ഉണ്ട്. അപ്പം ഇതെല്ലാം സർവ്വവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ ദ ഹോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോന്നോരുന്നായിട്ട് ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് നമുക്കിതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് സിനിമയും ഉറപ്പാണ്. നമ്മുടെ നടുക്ക് സെൻട്രൽ പോയിന്റ് എപ്പോഴും സിനിമയാണ്. നമ്മളെല്ലാവരും ഫോക്കസ്, നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അതൊരു സെൻട്രൽ പോയിന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളും എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം. ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനൊരു പാട്ട് സജസ്റ്റ് ചെയ്യട്ടെ? ആ പാട്ട് ഞാൻ പറയട്ടെ? ലജ്ജാവതി അല്ലേ? ആ ലജ്ജാവതി ഓക്കേ, അതെനിക്ക് വേണം. വേറൊന്നും കൂടെ വേണം എനിക്ക്. മിഴിയിൽ നിന്നും മിഴിയിലേക്ക്, മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണിത്തുഴഞ്ഞേ പോയി നമ്മൾ മെല്ലെ മാളയറിഞ്ഞിൽ ഇരവറിഞ്ഞിൽ ആകമഴിഞ്ഞോ നമ്മൾ തമ്മിൽ ആമില്ലേ ആണിയമായി നീ ആമരമായി ഞാൻ ഉടൽ തുളുമ്പി തമ്മിൽ മെല്ലേ മെല്ലേ തോണി നിറഞ്ഞ് പ്രാണൻ കവിഞ്ഞ് ഈണമായി നമ്മിൽ മെല്ലേ ആനന മായ നദി മായ നമുക്ക് ലജ്ജാവതി കൂടി പാടിയിട്ട് അങ്ങോട്ട്. ലജ്ജാവതി ലൈഫിൽ ഒരു പ്രതീക്ഷ തന്ന സോങ് ആണ് ലജ്ജാവതി. ബിക്കോസ് നമ്മളന്നൊരു 17-18 വയസ്സുള്ള സമയത്താണ് ഈ പാട്ട് എന്റെ ലൈഫിൽ സംഭവിക്കണം. അപ്പം സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു പാട്ടാണ് ലജ്ജാവതി. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയേ എന്റെ കസത്തറവിലേ, രാക്ഷസിയോ ദേവതയോ രണ്ടും ചേർന്ന പെണ്ണോ, കണ്ണനന്ന തന്നനന്ന ദാസേ തെലുസുക്കോന, തൊട്ട ഉടലോടുറിയേ തൊട്ടാസി നിങ്ങി പെൺ താണോ, അഴകിനാല അടിമയാക്കു രാജരാജറാണി. ലജ്ജാവതിയേ എന്റെ കള്ളക്കടക്കണ്ണിൽ, മല്ലി സൊറിവേ മധുര സലം മഞ്ചരിവേ, ഓ പൂവരസ ഇലയിലേ വിപ്പ് സെഞ്ച് ഊറ്റിനോ, പള്ളിക്കോട പാടം മറന്ന് പട്ട മൂച്ചു തേടിനോ. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചയുള്ള തണ്ണിപ്പാമ്പ് വരപ്പിൽ വരെ തലതെറിക്കോടിനോ, പണങ്കായൻ വണ്ടിയിൽ പശുമാട്ട് തൊഴുവത്തെ, സുറ്റി മുന്ത് ബാമ്പായ്ക്ക് പോന്നതാകി ചൊല്ലിനോ,
മധുരമാനിമിഷം ഏതൊരു ഇന്ദ്രജാലം ഇന്നു കളമിടും പ്രണയമായി. Come on in time, you're my Dilruba. I can never stop this feeling, I'm Dana Raja. Hey, 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 hey. മലയാളം ഉദ്ദേശിച്ചു പക്ഷെ എനിക്ക് ക്ലബ് ചെയ്ത് കിട്ടി. അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്.